കുഞ്ഞിപ്പാത്തുവിനിഷ്ടമല്ലെങ്കിലും കുഞ്ഞിപ്പാത്തുവിനെ മാത്രമേ കെട്ടു എന്ന് പറഞ്ഞ് നടക്കുന്നത് പോലെയാ ഇപ്പോൾ ജനതാദൾ. എൽ ജെ ഡിക്ക് ലയിക്കണ്ട ലയിക്കണ്ട എന്ന് പലതവണ പറഞ്ഞതാണ്, എന്നിട്ടും പുറകെ നടക്കുക ജനതാദൾ. ഇത് ഒന്നും രണ്ടും തവണയല്ല, പല തവണ പറഞ്ഞിട്ടുണ്ട് ലയനം വേണ്ട വേണ്ട എന്ന്. ഒറ്റയ്ക്കും കൂട്ടായും പലതവണ ആലോചിച്ചതാണ്. എൽ ജെ ഡിയും എ ഡി എസും പലതവണ കൂടി ആലോചിച്ചു, പക്ഷേ ആർക്കും താല്പര്യമില്ല. എൽ ജെ ഡിയിലാണെങ്കിൽ ഒരാൾക്കും താല്പര്യമില്ല. താല്പര്യമുള്ള വിരലെണ്ണാവുന്ന ചില ആളുകൾ ഉണ്ടായിരുന്നു, അവർ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ജെ ഡി എസിൽ ചേരുകയും ചെയ്തു. ജെ ഡി എസിൽ നിന്നും പല ഘട്ടങ്ങളിലായി ഒട്ടേറെ നേതാക്കളും പ്രവർത്തകരും വിവിധ പാർട്ടികളിൽ പോയി കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ. കുറച്ചുപേർ എൽ ജെ ഡിയിലും ചേർന്നു. ഏറ്റവും ഒടുവിൽ സെക്രട്ടറി ജനറലായിരുന്ന ജോർജ് തോമസിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം പിളർന്ന് പുതിയ പാർട്ടി ഉണ്ടാക്കി യു ഡി എഫിലും പോയി. എന്നിട്ടും എൽ ജെ ഡിയുമായുള്ള ലയനത്തിൽ തീരുമാനമുണ്ടാകുമെന്ന് പറഞ്ഞു നടക്കുകയാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ലയനത്തിന് പാർട്ടി ദേശീയ അധ്യക്ഷൻ എച്ച് ഡി ദേവഗൗഡയുടെ അനുമതി ലഭിച്ചതായും എം വി ശ്രേയംസ്കുമാർ തീരുമാനം ഉടൻ പ്രഖ്യാപിക്കുമെന്നും കെ കൃഷ്ണൻകുട്ടി ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. സംഘടനാ ഭാരവാഹിത്വം പങ്കിടുന്നതിൽ ധാരണയായി. ഇടതുമുന്നണി നേതൃത്വം ലയനത്തിന് അനുകൂലമാണെന്നും മന്ത്രി പറഞ്ഞു. ലോക്താന്ത്രിക് ജനതാദളും ജനതാദൾ എസും തമ്മിൽ ഒന്നാകുമ്പോൾ ആർക്ക് നഷ്ടം ലാഭം എന്നതല്ല, ആശയപരമായ പൊരുത്തമാണ് പ്രധാനം. സംഘടനാപരമായ ഭാരവാഹിത്വം പങ്കിടുന്നതിൽ ധാരണയായത്രേ മുന്നണി നേതൃത്വവും ലയനത്തിന് അനുകൂലമാണെന്ന് കൃഷ്ണൻകുട്ടി പറഞ്ഞു. വടകര ഉൾപ്പെടെയുള്ള സീറ്റിന്റെ കാര്യത്തിലോ ഭാരവാഹിത്വത്തിലോ ഒരു തർക്കവുമില്ല. പാർട്ടി ഒന്നായ ശേഷം എല്ലാം ചർച്ച ചെയ്ത് തീരുമാനിക്കും. തെരഞ്ഞെടുപ്പിന് മുൻപ് ലയനം നടക്കുമെന്നാണ് പ്രതീക്ഷയെന്നും മന്ത്രി വ്യക്തമാക്കി. ഇത് കൃഷ്ണൻകുട്ടിയുടെ നടക്കാത്ത സ്വപ്നം മാത്രമാണ്. മലർ പൂമ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെയാണ് കൃഷ്ണൻകുട്ടിയുടെ ഈ സ്വപ്നവും. മാത്യു ടി തോമസും കൃഷ്ണൻകുട്ടിയും എന്തിനാണ് ഇങ്ങനെ എൽ ജെ ഡിയുടെ പിന്നാലെ ലയിക്കണം ലയിക്കണം എന്ന് പറഞ്ഞു നടക്കുന്നത്? അവർ ഇത് കേട്ട് പരിഹസിക്കുകയാണ്. എൽ ജെ ഡിയുടെ ഓരോ പ്രവർത്തകനും പറയും നാണമില്ലേ ഇങ്ങനെ പിന്നാലെ നടക്കാനെന്ന്. ദേവഗൗഡയുടെ അനുവാദം കിട്ടിയത്രേ ലയിക്കാൻ. ഓ പിന്നെ ഈ ദേവഗൗഡ ആരാ, മഹാതമ്പുരാനോ? ഇവിടെ ബി ജെ പിയോടൊപ്പം പോകാനാ ഗൗഡയ്ക്ക് താല്പര്യം? അല്ലെങ്കിലും ഗൗഡയ്ക്ക് എന്ത് ആദർശം, എന്ത് നീതി? ഓർമ്മ പോലും നഷ്ടപ്പെട്ടിരിക്കുന്ന അയാൾ പറഞ്ഞു എന്ന് പറഞ്ഞ് നടക്കുന്ന ആശാന്മാരാണ് ഈ മാത്യു ടീം, എഴുത്താണി കൃഷ്ണൻകുട്ടിയും. മാസങ്ങൾക്ക് മുൻപ് നമ്മൾ കണ്ടതാണ് ജോർജ് തോമസും കൂട്ടരും പാർട്ടി വളർത്തി പുറത്തു പോയത്. അന്ന് ഗൗഡ പറഞ്ഞു അത്രേ പാർട്ടിയിൽ ഒരാൾക്കൊരു സ്ഥാനമെന്ന്. ജോർജ് തോമസ് സെക്രട്ടറി ജനറലും വനവികസന കോർപ്പറേഷൻ ചെയർമാനുമായിരുന്നു. ഒരേ സമയം 2 സ്ഥാനങ്ങൾ വഹിക്കുന്ന ജോർജ് തോമസ് 1 സ്ഥാനം ഒഴിയണമെന്ന് ഗൗഡ പറഞ്ഞു. അതനുസരിച്ച് സെക്രട്ടറി ജനറൽ സ്ഥാനത്ത് നിന്നും ഒഴിവാക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ ഈ മാത്യു ടിക്ക് എത്ര സ്ഥാനമുണ്ട്? പാർട്ടി പ്രസിഡന്റും നിയമസഭാ കക്ഷി നേതാവും അയാൾ തന്നെയല്ലേ? അത് 2 സ്ഥാനമല്ലേ? അത് 1 സ്ഥാനമായി കണക്കുകൂട്ടുമോ? വലിയ ആദർശവും കൊണ്ട് നടക്കുന്ന അത് പറച്ചിലിൽ മാത്രം. മാത്യു ടി തോമസ് എന്തിനാ 2 സ്ഥാനം കൊണ്ട് നടക്കുന്നത്? ഒന്ന് ഒഴിഞ്ഞു കൊടുത്തൂടെ? അതുപോലെ മറ്റൊരു ചെയർമാനായ ആലപ്പുഴയിലെ പ്രദീപ് കുമാർ അവിടുത്തെ ജില്ലാ പ്രസിഡന്റാണ്. അദ്ദേഹം ഓട്ടോകാസ്റ്റിന്റെ ചെയർമാൻ കൂടിയാണ്. ഇപ്പോൾ വനവികസന കോർപ്പറേഷൻ ചെയർമാൻ സാബു ജോർജ് എറണാകുളം ജില്ലാ പ്രസിഡന്റും കെ എസ് ഐ ഇയുടെ ഡയറക്ടറുമാണ്. അതായത് 3 സ്ഥാനം. ഇതൊന്നും ഗൗഡ അറിഞ്ഞില്ലേ? അതോ ഇതൊന്നും അവർക്ക് ബാധകമല്ലേ? ജോർജ് തോമസിന് മാത്രമേ ഇത് ബാധകമുള്ളോ? ഇങ്ങനെയുള്ള അവസരവാദികളുടെ കൂടാരമാണ് ജെ ഡി എസ്. ആത്മാഭിമാനമുള്ള ഒരു നേതാക്കന്മാരും ഈ ആട്ടിൻതോലിട്ട ചെന്നായ്ക്കളുടെ കൂടാരത്തിൽ നിൽക്കില്ല, നിൽക്കാൻ പറ്റില്ല.